മതി മതി ചേമ്പും ശരിയായിക്കോളും. ഇത്ര മതിയാ, കുറച്ചും ശരിയായിക്കോളും. തുമ്മലും വെക്കുമ്പോൾ എനിക്ക് റിസൾട്ട് അറിയാട്ടാ. സത്തില്ലെങ്ങ കാണാൻ നിങ്ങൾക്ക് എന്നെ ഞാൻ ജത്താർ കൊലപാതകി ബിഞ്ചേട്ടൻ വിട്ടു. ഗുഡ് മോർണിംഗ്. ഇപ്പം നിശ്ചയേ ഉള്ളൂ, നമ്മൾ ഇന്നലെ കാടിനകത്ത് സ്റ്റേ ചെയ്ത ഇവിടെയാണ്. ഇന്നുണ്ട് നമ്മുടെ ടെൻ്റ് ബാക്കിലുണ്ട്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട്, കാട്ടുപോലൊക്കെ ഉണ്ട്. കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല സ്ഥലമാണ്, കാടിനകത്ത് നല്ല രസമുണ്ടായിരുന്നു. രാവിലെ തന്നെ കിളികൾ കരയണ വെച്ച മൃഗങ്ങൾ വെച്ച അങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല വൈബാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നമ്മൾ ഏത് ഹോട്ടലിൽ റൂം എടുത്താലും നമുക്ക് ഇങ്ങനത്തെ വൈബൊന്നും കിട്ടില്ല. എന്താ പറയാ, ഒരു പ്രത്യേക സുഖം. കാണിച്ചു തരാട്ടെ, ഇവിടെ ചുറ്റും ഞാൻ കാണിച്ചു തരാം. ഇതേ നമ്മുടെ ടെൻ്റ് ഇരിക്കണം. കരിയിലെ പാമ്പായിരുന്നു, കരിയിലെ പാമ്പോ കരിയിലെ പൊട്ടം പാമ്പ് കണ്ടിട്ടില്ല സാധനത്തിന്. അപ്പുറത്ത് പുഴയാണ്, വെള്ളം പോണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇത് നല്ലൊരു കാടും, ആ കാട്ടിലാണ് ടെൻ്റ് അടിച്ചത്. അവിടെ അവരാരും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പുറത്ത് കുറച്ച് നടന്ന് ഇവിടെ ഒക്കെ നോക്കുമായിരുന്നു, നടക്കി കൂടെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് നിബിഡ വനത്തിലെ വേറൊരു രഹസ്യ സങ്കേതത്തിലേക്കുള്ള വഴിയാണ്, അതൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ദേ എബിൻ ചേട്ടൻ ഇതേ നടക്കണ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. തൊട്ട് അപ്പുറത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട്, നമ്മൾ കാടിനകത്ത് എൻ്റടിച്ച് നിൽക്കുകയാണ്. നല്ല രസമാണ്, നല്ല രസം നല്ല രസമാണ്. നമ്മൾ ഏത് റൂം എടുത്താലും എവിടെ പോയാലും നമുക്ക് ഈ രസം കിട്ടില്ല. പരമാവധി ടെൻ്റ് അടിക്കാൻ പറ്റിയ ടെൻ്റ് അടിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഇനിയുള്ള യാത്രകളിലും നമ്മളിനി ടെൻറ്റിലായിരിക്കും മിക്കതും, മിക്കവാറും ടെൻറ്റിൽ തന്നെയായിരിക്കും നമ്മൾ താമസം ഉണ്ടാവുക. ഇവിടെ കൂടുതലായിട്ടും മരപ്പട്ടിയും അതുപോലെ തന്നെ പെരിച്ചാഴിയും, പെരിച്ചാഴിയല്ല മറ്റേ പോത്ത്, രാവിലെ എണീച്ച് ഞാനൊന്ന് നടക്കാനിറങ്ങിയതായിരുന്നു, പക്ഷെ അബ്ബാസിനെ കാണാൻ തെരഞ്ഞായിരുന്നു. ഇക്കു ഇപ്പൊ എണീച്ചുള്ളു, ഞാൻ എണീച്ചതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ഒരു മൂന്നാളും നല്ല ഉറക്കത്തിലായിരുന്നു. ദേഹിതണ്ട അവർ രണ്ടാളും ഇപ്പോഴും എണീച്ചിട്ടില്ല കേട്ടാ. ദേ നമ്മുടെ ബൈക്കുകൾ നിക്കണം, ദേ നമ്മുടെ എക്സ്പൾസ്, ദേബിൻ ചേട്ടന്റെ വണ്ടി, പിന്നെ ഇതേ നമ്മുടെ അപ്പൂസിൻ്റെ വണ്ടി. നമുക്ക് എന്തായാലും ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം, നമുക്ക് എല്ലായിടത്തും ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ട്രക്കിങ്ങിന് ഇടയിൽ ഒരു ചെറിയ മരുന്ന് വലിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ നടന്നിട്ട് വന്നിട്ടോ, വേറെ ഒന്നുമല്ല ട്രക്കിങ്. അപ്പോൾ എന്ത് വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല കഫക്കെട്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം അതിന് കഫക്കെട്ടിന് ആശ്വാസമായിട്ട് ഇവിടെ ഒരു ചെടിയുണ്ട്, അത് വലിച്ച് തിരുമ്മി മണത്താൽ മതി എന്നാണ് എബിൻ ചേട്ടൻ പറയണം. അപ്പോൾ എനിക്ക് വേണ്ടി മൂപ്പിലാൻ ഇവിടെ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാൻ എന്തായാലും.
ഇത് തിരുമ്മിട്ട് നമ്മൾ അങ്ങനെ മണത്ത് കഴിഞ്ഞാല് ഈ കഫ ഒക്കെ ഇളകിയാൽ പോളും ചുമസ് ഒക്കെ ആയിട്ടും പിന്നെ അല്ലാണ്ട് ഇതിന്റെ സ്മെല്ല് നമ്മള് വിക്സ് ഒക്കെ പോലെ തന്നെ കഫ ഒക്കെ ഇളകി പോകാനായിട്ടൊരു പ്രത്യേക ഇതാണ്. ഈ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത്ര എണ്ണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര നേരം അങ്ങനെ രണ്ടുമൂന്ന് നില എടുത്തിട്ട് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ മണത്താൽ മതി. നമുക്ക് മൂക്കെ കടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തുറക്കും. അയാളെ സെറ്റപ്പൊക്കെ ഉള്ള വാതക്കൊടി വരും. ബേബിൻചേട്ടൻ ഇതേ മരുന്ന് തന്നിട്ടുണ്ട്. ഞാനത് ബേബിചേട്ടൻ പറഞ്ഞു തിരുമ്മി ഒന്ന് മണത്ത് നോക്കട്ടെ ഏട്ടാ. പിടിച്ചേ ശരിക്കും തിരുമ്മി മണത്തേത് തിരുമണം. നല്ലോണം തിരുമണം. രണ്ടു മൂക്കിലും മാറി മാറി കളിച്ചായ ചെറിയ വിക്കിന്റെ സംഭവം പോലെ ഉണ്ടോ? കിട്ടുന്നില്ല. ഓഫായി പോയിട്ടോ? ശരിയായിക്കോളും. എനിക്ക് റിസൾട്ട് അറിയാം. സത്തില്ലെങ്കിൽ കാണാം നിങ്ങൾക്ക് തന്നെ. ഞാൻ ജത്താർ കൊലപാതകി ബിഞ്ചേട്ടൻ വിട്ടു. നറുനീന്തി പറഞ്ഞ സാധനം നറുനീന്തിട്ടാ. നറുനീന്തി എന്താന്ന് അറിയാലോ എല്ലാവർക്കും. നമ്മള് സർബത്ത് കാച്ചാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇതിന്റെ പേരാണ് നമ്മൾ സർബത്ത് കാച്ചാനായിട്ട് എടുക്കുക. അച്ചാറിടാൻ അങ്ങനെ സംഭവത്തിലേക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ് നറുനീന്തി. നറുനീന്തി പേരിടോ? നല്ല രസമുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം അധികം കാണുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീടുകൾക്ക് കുറേ ഉണ്ടായിരുന്നതാണ്, അതായത് വീടിൻ്റെ പരിസരത്തൊക്കെ. പക്ഷെ ഇപ്പം അവിടെ ഒന്നും ഇല്ല, എല്ലാം അവസാനിച്ചു. ഇപ്പം നന്നാരി എന്നും പറഞ്ഞ ആയുർവേദശാലയിൽ കിട്ടുന്നത് നാടനൊന്നും അല്ല, അതായത് ഫുഡും ഉണ്ട്. ഇത് നറുനീണ്ടി നന്നാരി വീര് നമ്മൾ സർബത്താശാനെടുക്കും. ഇതിപ്പോൾ പുതിയ അറിവാണ് അത് അച്ചാറിടുന്നുള്ളത്. ഈ കാട്ടിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ വഴിയെ കണ്ട് 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 പോകാം. ഈ നിൽക്കുന്നത് ഒരു മരുന്നിൻ്റെ ചെടിയാണ്. ഇതിൻ്റെ പേര് എന്തായിട്ടാണ്? അമ്മകറമ്പി മകൾ വെളുമ്പി. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് ഈ പേര് കേട്ടോ, എവിടെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഔഷധ ഗുണം എന്താണ് എനിക്കോ എബിഞ്ചേട്ടനോ ഒക്കെ വ്യക്തമായിട്ട് അറിയില്ല. സോ അതിൻ്റെ പേരിൽ ഞാനത് പറയുന്നില്ല. അമ്മകറമ്പി മകൾ വെളുമ്പി. അച്ഛൻ്റെ കളർ എന്തായിരിക്കും? അച്ഛൻ്റെ കളർ എന്തായിരിക്കും? അച്ഛൻ കൊടുത്തിട്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഗായ്സ്? വേറൊരാള് ഉറങ്ങി എണീറ്റ് വരുന്നുണ്ട് ഗായ്സ്. ഗായ്സ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മാസ് മരണ മാസ് അപ്പൊ അടിപൊളി ഒന്നും പറയാനില്ല. ഏറ്റവും ദിവസം ഉറങ്ങിയാ ഞാൻ കൊറേ കാട്ടിലേക്ക് നോക്കിയ പിന്നെ ഒന്നും പറയാനില്ല. ഇതൊരു പ്രത്യേകം ചെടിയാട്ടത്. ഇതിന്റെ എഫക്ട് ഇതിന്റെ പേരെന്താ? പേര് പിന്നെ പറയാം. ഇതിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഒന്നുമില്ല. അതൊരു രണ്ടു മിനിറ്റ് നിങ്ങടെ ബാക്കിലോട്ട് പോണേ. എക്സ്പ്രഷൻ